ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാലൂൺ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നത് കണ്ടില്ലേ ഈ സംഭവം വെച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ ഒരാളുടെയിലും നാലെണ്ണം വീതം കാണും. ഇത് നമ്മൾ ഉറിഞ്ചി കഴിക്കണം. എത്രയും പെട്ടെന്ന് ആരാണ് കഴിച്ച് കഴിയുന്നത് അവരാണ് വിന്നർ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ശരി, വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ നമ്മുടെ ഐറ്റുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ണിക്കുട്ടനുണ്ട്, പിന്നെ നമ്മുടെ അമ്മാമ്മയുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചലഞ്ച് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കവറൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് ഉറിഞ്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അമ്മാമ്മ ഓക്കെ അല്ലേ? അമ്മാമ്മ റെഡിയാണ്. നീ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ പണ്ടേ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ റെഡി, കഴിച്ചു തുടങ്ങിക്കോ. കവർ പൊട്ടിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അമ്മാമയ്ക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്പീഡിൽ മുറിഞ്ചണം. ഇല്ല, അത് നേരത്തെ അത് അതിനകത്ത് പൊട്ടി വീണതാണ്. കാണിച്ചാണ്, ആ കഴിച്ചോ കഴിച്ചോ. പറയണു കേട്ടോ, ചവയ്ക്കുന്നല്ല അത്. കടിച്ചോടിച്ച പ്രൈസ് കിട്ടണതായിരിക്കില്ല, ഒന്നാമത് പറഞ്ഞേക്കുക. അവ ഭയങ്കര ഉറിഞ്ചല്. ഉമ്മാമയുടെ നോക്കട്ടെ. ഈ ജന്മത്തിന് എനിക്കാണൊന്നും ആകാശ. അത് ശരിയാ. ഇതാ കമ്പ് പോയിരിക്കാന്ന് ഇതാ ഉറിഞ്ഞുകൊണ്ടിരിക്കാം. ആകെ പല്ലില്ല കടിച്ചു പൊട്ടിക്കാൻ. അമ്മാമ എന്താന്ന് അറിയത്തില്ല, ഒരുപടി ബാക്കിലാണ്, ഏറ്റവും ലാസ്റ്റാണ് ഇപ്പൊ അമ്മാമ നിൽക്കുന്നത്. ഗൈസ്, ഞാൻ രണ്ടാമത്തെ കടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാട്ട്. ഈ കോല തിളകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത എടുക്കാം. സൂപ്പർ ഫ്ലേവർ കേട്ടോ ഇത് മാംഗോ.
അടിപൊളി. എന്തെങ്കിലും പറയടാ സാധനം പറയണത്. മാമ ഫൈനൽ എൻഡിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിൻസമ്മെ വിശ്വസിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചോണ. എന്റെ നാക്കൊക്കെ കഴിച്ചു തുടങ്ങി. അതാ ഉറഞ്ഞു മുട്ടായ്മ കഴിച്ചോളൂ. ആ എങ്ങനെ ഉണ്ട് ഇതാണ് കമ്പന്ന് എടുക്കാൻ നോക്കണേ. മാ കളിച്ച് പറയാൻ പോലെ പല്ലില്ലല്ലോ. മോണം കൊണ്ടും കടിക്കാൻ പറ്റും. ഇതുവരെയ്ക്കും തീർന്നില്ലേ? കമ്പന്ന് അടർത്തി മാറ്റിയിട്ട് അടുത്ത് എടുത്തോ. മൊത്തം കഴിക്കും. ആ മോണായിട്ട് കടിക്കാൻ നോക്കുക. നീ എന്തറാ പല്ലി കഴിക്കുന്ന? അവ എന്തിട്ട് ചേച്ചിയുടെ അമ്മാമ രണ്ടാമത്തെ എത്തിയിരിക്കുവാണ്. അമ്മ മാംഗോ എടുത്തിരിക്കുകയാണ്, മാംഗോ ഫ്ലവർ. നിനക്ക് നാക്കൊന്നും കിഴങ്ങിയോ? ഇതിനു മുമ്പ് നീ ഇതാണ് കഥ മത്സരത്തിൽ വല്ല പങ്കെടുത്തിട്ടുണ്ടോ? സ്ഥിരം പരിപാടി, സ്ഥിരം ഉറിഞ്ചലാണ്. ലോലിപോപ്പാ എല്ലാം നമ്മൾ അറിഞ്ഞുകൂടാതെ നമ്മൾ വന്ന് ചാടി കൊടുത്തി ചെറുക്കാൻ സ്ഥിരം ലോലിപോപ്പൊക്കെ കഴിക്കുന്നതാണ്. അമ്മാമ ഇതുണ്ട് മുട്ടായി മുമ്പ് കഴിച്ചിട്ടുണ്ടോ? അമ്മാമ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. പല്ലില്ല അവതാ മൂന്നും കഴിച്ചു, നാലാമത് എടുത്തിട്ടാകും. അങ്ങനെ ഞാനും അമ്മാമ ഈ തോൽവിയിലോട്ട് പോവുകയാണിപ്പോ. ഇത് വല്ലതും നടക്കോ ഇന്ന്? നടക്കോ? പൊളിച്ചിക്കല് ജയിച്ചപ്പോ എന്തൊരൊക്കെ ആയിരുന്നു. അമ്മാവൻ പല്ലും മോണകളും കൊണ്ട് ഉറിഞ്ചു അതാണ്. ജപന്റെ തീരാറായടാ മൂന്നാമത്തെ, നാലാമത്തെ തീരാറായി. എന്താ തീർന്നു? തീർന്ന നിങ്ങൾ താറ്റി, നിങ്ങൾ താറ്റി. അമ്മാമ വിചാരിച്ചില്ല മുട്ടായി തിന്നല് ഇത്രയും കഷ്ടപ്പാടാണ്. അങ്ങനെ തീർന്നാ വിൻ വിൻ ജയിച്ചിരിക്കുകയാണ്.
ഇങ്ങനെ ചെറുക്കൻ ഫസ്റ്റ് വിൻ ചെയ്ത് പുള്ളിക്കാരനാണ് ഈ ഇതിലെ വിന്നർ. എനിക്കിതാ ഇനിയും ബാക്കിയുണ്ട്. അമ്മാമയ്ക്ക് നോക്കട്ട്, പറഞ്ഞോടെ ബാക്കി അമ്മാവ് കാണിച്ചുകൊടു, ഇത് കാണിച്ചുകൊടു വായിക്കാത്തിരിക്കുന്ന. ഓ, ഇതും കൂടെ ബാക്കിയുണ്ട് അമ്മാമയ്ക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിലെ ഈ സാധനം പിന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ലോലിപ്പോ കമ്പു മിഠായി, അത് തന്നെ ലോലിപ്പോപ്പ് അല്ലെ കമ്പു മിഠായി. നമ്മളെ ചെറുക്കനാണ് വിൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഗിഫ്റ്റ് അങ്ങ് എടുത്തോട്. കളിച്ച് തിന്നാലോ ഗതി കാണും. നേരത്തെ എന്റെ ബാക്കി ബാക്കിയത് ഉണ്ടായിരുന്നു. അതോടെ നമ്മുടെ അമ്മാമ്മ ഒരു മുട്ടായിമായിട്ട് ഏറ്റവും ബാക്കിലാണ്, പിറകിലാണ്. അമ്മാമ്മയ്ക്കും ഈ ഗെയിമിനെ കുറിച്ച് പറയാൻ എന്താണുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചപ്പോ? കൊള്ളായിരുന്ന, തോറ്റ് തുന്നം പാടിയെന്ന് പറയാൻ, തോറ്റ് തുന്നം പാടി. ഇതാ കണ്ടില്ലേ, വീണ്ടും ഞാനും കഴിച്ച്. അവനാണ് വിന്നർ. അമ്മാമ്മയ്ക്ക് മുമ്പ് ഇതേണൊക്കെ അമ്മാമ്മ എല്ലോ പങ്കെടുത്തിട്ടുണ്ട്. ഇതേണൊക്കെ ലോലിപ്പോപ്പ് എപ്പോഴും കഴിക്കാറുണ്ടോ? ഈ കമ്പൂട്ടായി എന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടില്ല, മുമ്പ് കഴിച്ചിട്ടില്ല. ഇപ്പൊ 90 വയസ്സായി, എന്നിട്ടും ഇതുവരെയും കഴിച്ചിട്ടില്ല. 90 വയസ്സ് എന്ത് സത്യമല്ലേ പറഞ്ഞ. അപ്പോ നമ്മുടെ വിന്നർ നമ്മുടെ ഉണ്ണിക്കുട്ടനാണ്. അപ്പൊ നമ്മൾ ഉണ്ണിക്കുട്ടന് എന്തിനു കൊടുക്കണോന്ന് വെച്ചാൽ എന്റെ കയ്യിലൊന്നും ഇല്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉണ്ണിക്കുട്ടൻ ചില ആ പേഴ്സ് അറ അതിനകത്ത് വല്ല ഉണ്ടോ നോക്കണം. ഇനി കൊണ്ടുവാ, അതിനകത്ത് വല്ല ഉണ്ടാ. ഇതിനകത്ത് ഇഷ്ടംപോലെ കാർഡുകളുണ്ട് ഗൈസ്, കാർഡോട് കാർഡ്. അറ്റത്തൊരു 100 രൂപ കിടക്കുന്നു. അപ്പൊ നമ്മൾ ഈ 100 രൂപ നമ്മുടെ ഉണ്ണിക്കുട്ടന് വിന്നറായിട്ടുള്ള ഉണ്ണിക്കുട്ടന് നമ്മൾ കൊടുക്കുകയാണ്. രണ്ടായിരം രൂപയുടെ കാര്യം നീ പറയില്ലോ, വർഷങ്ങൾക്ക് മുമ്പുള്ള പേഴ്സാണിത്. ഓക്കെ, അപ്പൊ ഉണ്ണിക്കുട്ടനെ നമ്മള് ഗിഫ്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. എന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്നു, അത് ചെറുക്കനാ കൊടുത്ത്. ചെറുക്കൻ ഇനിയും കമ്പു മിഠായി മേടിച്ച് കഴിക്കട്ടെ ആവശ്യം പോലെ. അമ്മാമയ്ക്ക് ഇനി വേണോ കമ്പു മിഠായി? ഓ, അമ്മാമ ഇനി ജീവിതത്തെ കമ്പൂട്ടായി കഴിക്കൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചലഞ്ച് കണ്ടല്ലോ. അമ്മാമ ഇന്നത്തെ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മുട്ടായൊക്കെ ഇഷ്ടംപോലെ കഴിച്ചില്ലേ? ഇനി ഒരു മുട്ടായി ബാക്കി ഉണ്ടായിരുന്നു. എനക്ക് പിന്നെ അതൊരു പുത്തരിയില്ലെന്ന് നമ്മൾ കണ്ടു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ. നീ ചുമ്മ എടുത്ത് ഒരു അതാണെങ്കിൽ എനിക്കാണെങ്കിൽ ഈ നാക്കും ചുണ്ടൊക്കെ ഇതായി തുടങ്ങി. എന്നിട്ട് ഒരുമാരുത്തെ കഴുപ്പത്താ ചെറുതായിട്ട് മുറിയൊക്കെ ചെയ്ത് അത് ഇത് നിന്റെ നാക്ക് നോക്കിട്ട്, അവൻ്റെ നാക്ക് കാണിച്ചു ക്യാമറ കാണിച്ച് കണ്ട പച്ച കളർ അടിച്ച്. അമ്മാമയ്ക്ക് നാക്ക് നോക്കിട്ട് അമ്മാമയുടെ നാക്ക്. ഓ, അമ്മാമയുടെ ഇപ്പോഴും മുട്ടായി അകത്ത് കിടക്കുകയാണ്. ഇപ്പോഴും അമ്മാമയുടെ മുട്ടായി അകത്ത് കിടക്കുകയാണ്. ആ, എൻ്റെ നാക്കൊക്കെ ഇതാ ചുവന്ന് തുടുത്തിരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ടാറ്റ കാണിച്ച് ബൈ. നീ കൂടെ കാണിക്കടാണിച്ച് തള്ളടാ ചേട്ടാ. സ്റ്റാർട്ട് ചെയ്താ നില്ല, സ്റ്റാർട്ടായില്ലേ അമാർ. അറ പട്ടി അവിടെ വേളം വെക്കുന്ന. അപ്പുറത്തെ വീട്ടിലെ പട്ടികൾ ഭയങ്കര കുറച്ചില്ലേ. അപ്പുറത്തെ വീടെന്ന് പറയുമ്പോ എന്റെ വീട് തന്നെ ഇല്ല. മാമൻ വന്നതാണ്, മാമൻ തായത്ത് മാമൻ വന്ന വന്നിട്ട് ഇപ്പ തിരിച്ചു വന്നു പെട്ടെന്നായിട്ട്. വന്ന് നോക്കണ് നീ എന്തിനാ പല്ലി വയ്ക്കണ.